ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബജാജ് പൾസറിൻ്റെ BS6 എഞ്ചിൻ RS200 റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. വണ്ടികളെ സ്നേഹിക്കുന്ന, വണ്ടികളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ അമ്മച്ചമാർക്കും എൻ്റെ വക ഒരു കിടിലം സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ BS6 എഞ്ചിനുള്ള RS200. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാറ്റമുള്ള ലുക്കൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം പഴയപോലെ തന്നെയാണ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വണ്ടി എടുത്തതേ ഉള്ളൂ, എടുത്തിട്ട് തന്നെ എനിക്ക് തന്ന്. അപ്പോൾ ഓവറോൾ ലുക്കൊന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മിററും അതേപോലത്തെ മിറർ തന്നെയാണ്. സോറി, എൻ്റെ ബാഗ് കിടപ്പുണ്ട്. അപ്പം മിറർ പഴയപോലെ തന്നെയാണ്, അതൊന്നും മാറ്റേണ്ടേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ മീറ്റർ ബോർഡും എല്ലാം അതേപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, വേറെ നമുക്ക് ഫീലാവുന്നത് ഇച്ചിരി കൂടെ സൗണ്ട് നല്ല മാറിയിട്ടുണ്ട്, നല്ല ബേസ് ആയിട്ടുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. വേറെ ടെയിലേറ്റ് അതേപോലെ തന്നെയാണ്, ടെയിലേറ്റ് മാറിയിട്ടൊന്നുമില്ല. അതും അതെല്ലാവർക്കും, മിക്ക RS200 ഓണേഴ്സിനും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ടെയിൽ ലൈറ്റ്. എല്ലാവരും അത് എടുത്ത് തന്നെ കുറച്ച് കാണുമ്പോൾ കട്ടി തളയും. അപ്പോൾ അതെന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തേണ്ടതായിരുന്നു. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് സസ്പെൻഷൻ കാണാം, ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ഇപ്പോൾ ഇവിടെ ഈ റിഫ്ലക്ടറാണ് ഇപ്പോൾ ഉള്ള വ്യത്യാസമായിട്ട് ഇവിടെ ഇപ്പോൾ ഇനി കാണാൻ കിട്ടുന്നത്, ബാക്കിയുള്ള വണ്ടികളിലൊന്നും ഇല്ല. പിന്നെ ABS ആണ്, ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് നേരത്തെ ഞാൻ കണ്ടതായിട്ടാണ്, ഞാൻ വണ്ടി കുറച്ച് നേരം ഓടിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള എന്തിനാ ഇവിടെ ഒരു കാണുമ്പോൾ എന്തോ ഒരു ഈ സാധനം വരുന്നുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ റബ്ബർ പുഷ് എന്തോ ആണ്, നമുക്കിപ്പോൾ എന്തെങ്കിലും വയറ് വലിച്ചെടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിയാത്ത വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ BS6 കണ്ടത്. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറ് പഴയപോലെ തന്നെയാണ്, MRF ടയേഴ്സ് ആണ് വരുന്നത്. ഓവറോൾ വേറെ ലുക്കൊന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. സൗണ്ട് ഇത്തിരി മാറ്റമുണ്ട്, ഞാൻ സൗണ്ട് കേൾപ്പിച്ച് തരാം. ഓക്കെ, സോറി ഗൈസ്, എനിക്ക് ആ കട്ട് ഓഫ് ഉള്ളും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സൗണ്ടുകൾ കേട്ട് കാണുമല്ലോ, നല്ല ഗ്യാപ്പായിട്ടാണ് കട്ട് ഓഫ് വരുന്നത്. പക്ഷെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ റിവ്യൂ ചെയ്ത് കയറി പോകുന്ന സമയത്ത് നോർമലി RS-നുള്ള പോലത്തെ സൗണ്ടാണ്, പക്ഷെ നിർത്തിയാകുമ്പം ഇങ്ങനത്തെ ഗ്യാപ്പായ സൗണ്ടാണ്. അപ്പോൾ ഇതാണ് സൗണ്ട്. നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ വണ്ടിയുടെ മൗത്ത് ഇളക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഇല്ലേ, ഇങ്ങനെ ബുളു 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 എന്നുള്ള അതേപോലത്തെ ഒരു ചെറിയ സൗണ്ട് ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഒരു സൗണ്ട് കേൾക്കും. സംഭവം അതിൽ ഈ ഭാഗത്തായിട്ട് കാറ്റ് കൺവെർട്ടർ പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടിയിലെ സൗണ്ടിനെ കുറച്ചും കൂടെ ബേസാക്കും. പിന്നെ നമുക്ക് ഷോക്ക് ഇപ്പോഴും മോണോ ഷോക്ക് സസ്പെൻഷൻ തന്നെയാണ്, അത് വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോക്കുകയാണെങ്കിൽ ഇതൊരു ഫെയറിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം നമുക്ക്. കാരണം എൻ്റെ വണ്ടിയിൽ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി ചരിഞ്ഞ് വീഴുമ്പോഴൊക്കെ പയ്യാകൊന്ന് വീഴുമ്പോഴൊക്കെ ഈ സൈഡിലാണ് സ്ക്രാച്ച് വരുന്നത്. അപ്പോൾ ഇത് തട്ടി നിൽക്കുന്നുണ്ട് റോഡിലോട്ട്, ഇതൊന്നും തട്ടുന്നില്ല, നല്ലൊരു പ്രൊട്ടക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മീറ്റർ കൺസോളിലെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പഴയപോലെ തന്നെയാണ്, ഓൺ ഓഫ് സ്വിച്ചാണ്. നമുക്ക് എനിക്കിത് ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെതാണ്, മറ്റേ ഡേലൈറ്റ് ആയതുകൊണ്ട് ഇത് ഒന്നുമില്ല ഇവിടെ അടച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഡിം, ബ്രൈറ്റ്, പാസ്, ഇൻഡിക്കേറ്റർ, ഹോണ്. ഇനി നമുക്ക് മറ്റേ കൺസോളിലോട്ട് പോവാം, എല്ലാം കാണാൻ വന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ അറിയാമല്ലോ, നമ്മൾ ഇതിൽ ലോങ് നീട്ടി നിൽക്കുമ്പോൾ നമുക്ക് ട്രിപ്പ് 2 ട്രിപ്പ് 1-2 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ട്രിപ്പ് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുത്തതിന് ശേഷം എസ് എന്ന സ്വിച്ചിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0000 ആകും. വണ്ടി ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കാണുന്നതെല്ലാം നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കാണിക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രൽ കാണിക്കുന്നുണ്ട്. ന്യൂട്രൽ ഇടാൻ പറ്റില്ല, ഇപ്പം ഞാൻ കണ്ടില്ല, ഒരു കയറ്റത്തിൽ ഇരിക്കുകയാണ്.
അപ്പം പിന്നെ ബ്രൈറ്റിൻ്റെതാണ് ബാറ്ററി വാങ്ങിയ എൻജിൻ ഹീറ്റിൻ്റെത് ഓയിലിൻ്റെ പിന്നെ എൻജിൻ്റെ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ആർ പി എൻ ലിമിറ്റ് പല വണ്ടിക്കും ചിലതിൽ 9 ചിലത് ഈ റെഡ് കാണുമ്പോൾ തന്നെ ആയിരിക്കും, പിന്നെ ചിലർക്ക് 10 ആയിരിക്കും, 11 ആയിരിക്കും, പലർക്കും 12 ആയിരിക്കും. അത് പല വണ്ടിക്കുള്ളതാണ്. പിന്നെ ഗൈസ് നമുക്ക് എൻജിൻ്റെ സൈഡിലോട്ട് പോവാം. എൻജിൻ ഇപ്പോഴേ ലോ ആൻഡ് ഓർക്ക് കുറവ് തന്നെയാണ്. അപ്പോൾ വണ്ടിക്കിപ്പം നമുക്ക് കയറി പോകാനുള്ള ഒരു ഇതെന്ത് പറയാം, ഒരു ചാട്ടം വണ്ടിക്ക് ഇപ്പോഴും കുറവാണ്. പക്ഷേ മറ്റതുപോലെ തന്നെ 6000 8000 കെ ആർ പി എം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പടക്കുതിര തന്നെയാണ്. പിന്നെ നമുക്ക് മൈലേജ് നോക്കുവാണെങ്കിൽ നമുക്ക് സിറ്റിയിലൊക്കെ ആയാലും അത്യാവശ്യം മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 40-45 മൈലേജ് നമുക്ക് മെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ എന്നാലും അത് ഞാൻ പറഞ്ഞിച്ചിരി കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. 45 ചാൻസ് ഇല്ല, നമുക്കൊരു 35-40 പിടിക്കാം. ഞാൻ പറയുള്ളതെന്ന് വെച്ചാൽ എന്താ, ഈ രണ്ട് മിററ്റ്സാണ്. ഞാൻ വിചാരിച്ചതിലും വല്ല മാറ്റം വരുമെന്ന്. ഒരു മാറ്റമില്ല, ഇപ്പോഴും പഴയ പോലെ നമ്മളെ കുന്തകുത്തി വെച്ച പോലത്തുള്ള ടൈപ്പ് തന്നെയാണ്. അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ മീറ്ററൊക്കെ ഒന്ന് മാറ്റായിരുന്നു, കാരണം ഇപ്പോഴും പഴയ മോഡൽ തന്നെയാണ്. ഇച്ചിരി കൂടെ ഒരു ഡിജിറ്റലാക്കിയിട്ട് സെറ്റാക്കി ഇറക്കാനുള്ളതായിരുന്നു. പിന്നെ നേരത്തെ കേൾപ്പിച്ചിട്ടായിരുന്നു കൈ സൗണ്ട്. സൗണ്ട് നമുക്ക് ഓടിക്കുന്ന സമയത്തും എൻജിന് താഴെയൊന്നും ഞാൻ പറയില്ല, ഫ്രണ്ട് സൈഡിൽ കാറ്റ് കൺവെർട്ടർ പോലത്തെ ഒരു സാധനം ഉണ്ടത്, അതിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് ടാങ്ങിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ വണ്ടി ഓടിക്കുന്നതിന് വേണ്ടി കുറച്ചും കൂടെ ഇച്ചിരി ഒന്ന് കുരുങ്ങിയിരിക്കണ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഒന്ന് ഫ്രണ്ട് സസ്പെൻഷൻ ഇത്തിരി കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ അത് എനിക്ക് ചെറിയ ഫീല് കിട്ടുന്നുണ്ട്. ബാക്ക് സസ്പെൻഷൻ ഇത്തിരി ഹാർഡായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, ബ്രേക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ തന്നെ ഇതിൽ നിൽക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. RS200 ABS അത്യാവശ്യം നല്ലതായിരുന്നു, കൊള്ളാം. പിന്നെ ഹാൻഡിലിങ് എല്ലാം പഴയപോലെ തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ വൈസർ, ആ ബ്രോ എനിക്ക് വണ്ടി തരണതിന് ഒരു ദിവസം മുന്നേ പുള്ളി വച്ചതാണ് വൈസർ. പിന്നെ എനിക്ക് വണ്ടി ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓഫ് റോഡൊക്കെ കയറി വന്നതാണ്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്, നമുക്ക് വേറെ വൈദ്യമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, വൈബ്രേഷൻ ഇത്രയും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്ന് അറിഞ്ഞു വിട. ഇനിയിപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ 1-2 സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവുമെന്ന് തോന്നുന്നുണ്ട്. മീൻസ് ഞാൻ എന്താ റെഡിയാവുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ വൈബ്രേഷൻ കയറി വരുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പോഴും നമ്മുടെ ഫെയറിങ്ങിനൊക്കെ അത്യാവശ്യം ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, അത് ഇതുവരെ നികത്താനായിട്ട് ഒന്നിനും പറ്റിയിട്ടില്ല. പിന്നെ നല്ലൊരു സ്ലിപ്പർ ക്ലച്ചെങ്കിലും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതിൽ ആ കൂടെ മാറ്റം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ABS ഡ്യുവൽ ചാനൽ വന്നിട്ടുണ്ട്. പിന്നെ കാൻകാർഡ് വന്നിട്ട് നമ്മുടെ സൗണ്ട് അത്യാവശ്യം മാറി, പക്ഷേ അത് മാറിയതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ABS ഡ്യുവൽ ചാനൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് ഇതിലിത്തിരി വന്ന മാറ്റമായിട്ട്. പിന്നെ BS6 എഞ്ചിൻ്റെ ടോപ്പ് എൻഡൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അടിച്ച് നോക്കിയിട്ടുമില്ല. ഇതിന് എത്രയാണ് ഞാൻ കയറിയിട്ടില്ല, കാരണം പുള്ളി ഇപ്പോൾ പുതിയ വാങ്ങിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു, അതിനെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വണ്ടി എനിക്ക് തന്ന അവനോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലിലേക്കിടങ്ങാൻ അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ പിന്നെ എന്ത് പറയാനാ, എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. Are you happy now?